എല്ലാവർക്കും എൻട്രിയുടെ നോൺ സ്റ്റോപ്പ് ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് സയൻസുമായി ബന്ധപ്പെട്ട അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ഹെഡ്സെറ്റും വെച്ച് കേട്ടിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ നോൺ സ്റ്റോപ്പ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ നോൺ സ്റ്റോപ്പ് ചലഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പറയുന്ന അനുബന്ധ കാര്യങ്ങൾ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പഠിച്ച് പഠിച്ച് എൻ്റെ കൂടെ പറഞ്ഞു വരിക, കേട്ടല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം, സമയം കളയുന്നില്ല. ഒന്നാമത്തെ ചോദ്യം, പല്ലിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? നമുക്കറിയാം പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഡെൻറ്റോളജി, അല്ലേ? പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഡെൻറ്റോളജി എന്ന് ഓർത്തിരിക്കുക. ഈ എല്ലിനെക്കുറിച്ചുള്ള പഠനം എന്താ? എല്ലിനെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്, അല്ലേ? എല്ലിനെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്. അപ്പോൾ പല്ലിനെക്കുറിച്ചുള്ള പഠനം ഓഡെൻറ്റോളജി, എല്ലിനെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അങ്ങനെയാണെങ്കിൽ ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താ? ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ്, ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ്. അപ്പോൾ പല്ലിനെക്കുറിച്ചുള്ള പഠനം ഓഡെൻറ്റോളജി, എല്ലിനെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റോളജി, ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ്, അല്ലേ? ഓട്ടോളജി. ഈ നദികളെക്കുറിച്ചുള്ള പഠനം എന്താ? നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി, പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി, പോട്ടമോളജി എന്ന് ഓർത്തിരിക്കുക. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം ചോദിച്ചതാണ് പോമോളജി, പഴങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി. അപ്പോൾ പല്ലിനെക്കുറിച്ചുള്ള പഠനം ഓഡെൻറ്റോളജിയാണ്, എല്ലിനെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്, അതേപോലെ ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ്, അതേപോലെ നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജിയാണ്, അതേപോലെ പഴങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ പറഞ്ഞു പോമോളജിയാണ്, പോമോളജിയാണെന്നും കൂടി ഓർത്തിരിക്കുക. നമുക്കറിയാം വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി, വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? നെഫ്രോളജിയാണ്. അങ്ങനെയാണെങ്കിൽ മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? നെഫോളജി, നെഫോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി, മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? എൻഡമോളജിയാണ്. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? എൻഡമോളജിയാണ്. അപ്പോൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം നമ്മൾ പറഞ്ഞു, അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അസ്ഥികളെക്കുറിച്ച് അല്ലെങ്കിൽ എല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി, പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി എന്ന് ഓർത്തിരിക്കുക. ഈ ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജിയാണ്, ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജിയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, കരളിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജിയാണ്, കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയാണ്. അപ്പോൾ ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്, ഹെർപറ്റോളജി, ഹെർപറ്റോളജി. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയും ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഹെർപറ്റോളജിയുമാണ്. അവിടെ ഒരു പ്രീവിയസ് ചോദ്യമുണ്ട്, ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഹിപ്നോളജി, ഉറക്കത്തെക്കുറിച്ചുള്ള പഠനം ഹിപ്നോളജി ആണെന്നും കൂടി ഓർത്തിരിക്കുക, ഹിപ്നോളജി ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഈ മണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താ? മണ്ണിൽ കളിച്ചാൽ നല്ല പട കൊടുക്കണം, അപ്പോൾ മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി, മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി, പെഡോളജി. അപ്പോൾ ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം നമ്മൾ പറഞ്ഞു മൈക്കോളജി. അവിടെ ഒരു ചോദ്യം പറയട്ടെ, ആൽഗകളെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയാമോ? ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജിയാണ്, ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജിയാണ്. കുറേ പഠനങ്ങൾ പഠിച്ചു, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആർഗൺ എന്ന വാക്കിനർത്ഥം എന്താണ്? ആർഗൺ എന്ന വാക്കിനർത്ഥം അലസൻ എന്നാണ്. ആർഗൺ എന്ന വാക്കിനർത്ഥം അലസൻ എന്നാണ്. നമുക്കറിയാം ആർഗൺ ഒരു അലസവാതകമാണ്. ആർഗൺ പീരിയോഡിക് ടേബിളിലെ 18-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ് ആർഗൺ. ആർഗണിൻ്റെ അറ്റോമിക സംഖ്യ, ആർഗണിൻ്റെ ഗ്രൂപ്പ് നമ്പർ, ആർഗണിൻ്റെ ഇത്രയും ആർഗണിൻ്റെ 18-ാണ്. ആർഗണിൻ്റെ സംയോജകത 8-ആണ്. അപ്പോൾ ആർഗൺ എന്ന
എന്ന വാക്കിനർത്ഥം അലസൻ എന്നാണ് നമുക്കറിയാം ഓക്സിജൻ 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 എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയേ ആണ് അല്ലേ ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയേ ആണ് പക്ഷേ ഓക്സിജൻ എന്ന വാക്കിനർത്ഥം അതായത് ഓക്സിജനസ് അതായത് ആസിഡ് ഉണ്ടാക്കുന്നത് ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന വാക്കുണ്ടായത് എന്ന് ഓർത്തിരിക്കുക പക്ഷേ ഓക്സിജന്റെ പേര് കൊടുത്തത് ലാവോസിയാണ് അതേപോലെ ഹൈഡ്രജൻ നമുക്കറിയാം ഹൈഡ്രജൻ എന്താണ് ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം എന്ന് വെച്ചു കഴിഞ്ഞാൽ ജലം ഉൽപാദിപ്പിക്കുന്നു ജലം ഉൽപാദിപ്പിക്കുന്നു അതായത് ഹൈഡ്രോജനസ് ജലം ഉൽപാദിപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ ഉണ്ടായത് അപ്പോൾ ആർഗൺ എന്ന വാക്കിനർത്ഥം അലസൻ ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപാദിപ്പിക്കുന്നു ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് ഉൽപാദിപ്പിക്കുന്നു അതേപോലെയുണ്ട് ഫോസ്ഫറസ് ഫോസ്ഫറസ് എന്ന വാക്കിനർത്ഥം ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നാണ് ഫോസ്ഫറസ് എന്ന വാക്കിനർത്ഥം ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നാണ് അപ്പോൾ ആർഗൺ എന്ന വാക്കിനർത്ഥം അലസനെങ്കിൽ ഓക്സിജൻ എന്ന വാക്കിനർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഹൈഡ്രജൻ എന്ന വാക്കിനർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ ഫോസ്ഫറസ് എന്ന വാക്കിനർത്ഥം ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നാണ് നമുക്കറിയാം ആറ്റം ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ആറ്റം ഉണ്ടായത് അല്ലേ ആറ്റം എന്ന വാക്കിനർത്ഥം എന്താണ് വിഭജിക്കുവാൻ കഴിയും വിഭജിക്കുവാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ ആറ്റം എന്ന വാക്കിനർത്ഥം നമുക്കറിയാം ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ എങ്കിൽ ആറ്റം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് കറക്റ്റ് ഓസ്റ്റ്വാൾഡ് ആണ് ആരാണ് ഓസ്റ്റ്വാൾഡ് ആണ് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് നമുക്കറിയാം ഓക്സിജൻ ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാലും ഉത്തരം ഓക്സിജൻ ആണ് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ് ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അത് അലൂമിനിയമാണ് അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹം ചോദിച്ചാൽ ഓക്സിജനും ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹം ഓക്സിജൻ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മെറ്റൽ എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ അലൂമിനിയമാണ് അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉപലോഹം ഉപലോഹം അഥവാ മെറ്റലോയിഡ് എന്നാണ് ചോദ്യമെങ്കിൽ അത് സിലിക്കൺ ആണ് സിലിക്കൺ ആണ് സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ 14 ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 അലൂമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ വ്യവസായിക നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് ഹാൾ ഹെറോൾട്ട് പ്രോസസ് ഹാൾ ഹെറോൾട്ട് പ്രോസസ് ഹാൾ ഹെറോൾട്ട് പ്രോസസ് എന്നും കൂടി ഓർത്തിരിക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ഫ്ലൂറിൻ്റെ അറ്റോമിക സംഖ്യ 9 ഫ്ലൂറിൻ്റെ അറ്റോമിക് സംഖ്യ 9 ഓർത്തിരിക്കുക അറ്റോമിക സംഖ്യയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഇസഡ് ആണ് കേട്ടോ അറ്റോമിക സംഖ്യയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഇസഡ് ആണ് അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എ ആണ് അറ്റോമിക മാസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എ ആണ് ചോദ്യം എന്തായിരുന്നു ഫ്ലൂറിൻ്റെ അറ്റോമിക സംഖ്യ നമ്പർ എത്രയാണ് 9 നമുക്കറിയാം പല്ലിൻ്റെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ അല്ലേ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ചോദിച്ചാൽ ഫ്ലൂറിൻ ആണ് ഏറ്റവും കുറവ് ഫ്രാൻസിയമാണ് കേട്ടോ ഫ്രാൻസിയം സി സി എം എന്നിവയൊക്കെയാണ് അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ഏതാണ് ഫ്രാൻസിയത്തിനാണ് ഫ്രാൻസിയത്തിനാണ് ഓക്കെ ആണല്ലോ എന്നാൽ നോക്കണം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പല്ലിൻ്റെ ഇനാമല്യത്തിന് ആരോഗ്യത്തിന് ആവശ്യമായതും ഫ്ലൂറിൻ ആണ് നമുക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ് ലിനസ് പോളിംഗ് ആണ് അല്ലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ് ആണെന്നും കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നോക്കാം ആ അറ്റോമിക് നമ്പർ ക്രമത്തിൽ നോക്കാം ഹൈഡ്രജൻ എച്ച് ഹീലിയം എച്ച് ഇ ലിഥിയം എൽ ഐ ബെറിലിയം ബി ഇ ബോറോൺ ബി കാർബൺ സി നൈട്രജൻ എന്ന് 8 ഓക്സിജൻ 9 ഫ്ലൂറിൻ 10 നിയോൺ ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട് കേട്ടോ ഹൈ ഹീൽ നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിൽ ഹീൽ ഉണ്ടല്ലോ ഹീൽ ഓർത്തിരുന്നാൽ മതി ഹൈ ഹീലുള്ള ലിഥിയ അണ്ടേ ഹൈ ഹീൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം നിങ്ങളെ
ഹൈ ഹീല ലിദിയ ബിവി അതായത് ഹൈ ഹീലുള്ള ചെരുപ്പുള്ള ലിദിയ ബിവി എവിടെ കയറി നിന്ന് ബസ്സിൽ കയറി നിന്ന് ഒന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങി കിട്ടി പത്ത് വരെ കിട്ടി ഹൈ ഹീല ലിദിയ ബിവി ബസ്സിൽ കയറി നിന്ന് ഒന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങി എച്ച് ഹൈഡ്രജൻ എച്ച് ഇ ഹീലിയം എൽ ഐ ലിഥിയം ബിഇ ബെറിലിയം ബി ബോറോൺ സി കാർബൺ എൻ നൈട്രജൻ ഓ ഓക്സിജൻ എഫ് ഫ്ലൂറിൻ പത്ത് നിയോൺ ആണെന്ന് കൂടുതൽ ഹൈഡ്രജൻ ഹീലിയം അങ്ങനെ പോകും നമുക്കറിയാം സൂര്യൻ സൂര്യൻ എന്ന വാക്കിൽ നിന്നാണ് ഹീലിയം ഉണ്ടായത് അല്ലേ അങ്ങനെ ആകാശഗോളത്തിൽ നിന്നും പേര് കേട്ട കുറേ മൂലകങ്ങളുണ്ട് സൂര്യൻ്റെ പേര് വെച്ചതുള്ളത് ഹീലിയം ഹീലിയമാണ് അതേപോലെ ചന്ദ്രൻ്റെ പേരിലുള്ള മൂലകമാണ് സെലിനിയം സെലിനിയം ചന്ദ്രൻ്റെ പേരിലുള്ള മൂലകം ഏതാന്ന് ചോദിച്ചാൽ സെലിനിയമാണ് കേട്ടോ ഭൂമിയുടെ പേരിലുള്ളതുകൊണ്ട് ടെലൂറിയം ഭൂമിയുടെ പേരിലുള്ളത് ഏതാണ് ടെലൂറിയമാണ് ടെലൂറിയമാണ് കേട്ടോ യുറാനസിൻ്റെ പേരിലുള്ള നിങ്ങൾ പറയും യുറാനസ് കറക്റ്റ് യുറേനിയം യുറേനിയമാണ് യുറാനസിൻ്റെ പേരിലുള്ളത് നെപ്റ്റ്യൂണിൻ്റെ പേരുള്ള ഏതാണ് നെപ്റ്റ്യൂണിൻ്റെ നെപ്റ്റ്യൂണിയമാണ് അല്ലെ നെപ്റ്റ്യൂണിയമാണ് പ്ലൂട്ടോയുടെ പേരുള്ള ഏതറിയോ പ്ലൂട്ടോയുടെ പ്ലൂട്ടോണിയമാണ് പ്ലൂട്ടോയുടെ പേരിൽ പ്ലൂട്ടോണിയമാണ് അങ്ങനെയാണെങ്കിൽ ബുധൻ്റെ പേരുള്ള ഏതാ ബുധൻ്റെ പേരുള്ളത് മെർക്കുറി എച്ച് ജി ആണ് അല്ലെ മെർക്കുറി ആണെന്നും കൂടി ഓർത്തിരിക്കുക അപ്പം സൂര്യൻ ഹീലിയം ചന്ദ്രൻ സെലിനിയം ഭൂമി ടെലൂറിയം ബുധൻ മെർക്കുറി ബാക്കിയൊക്കെ നമുക്ക് കിട്ടും നമുക്ക് അടുത്ത ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ശ്വാസകോശത്തെ പൊതിയുന്ന സ്തരം ഏതാണ് ഓർത്തിരിക്കുക ശ്വാസകോശത്തെ പൊതിയുന്ന സ്തരമാണ് പ്ലൂറ ശ്വാസകോശത്തെ പൊതിയുന്ന സ്തരമാണ് ഏത് പ്ലൂറയാണ് നമുക്കറിയാം ഹൃദയത്തെ പൊതിയുന്ന സ്തരമാണ് ഏത് പെരികാർഡിയം ഹൃദയത്തെ പൊതിയുന്ന സ്തരമാണ് പെരികാർഡിയമാണ് അതേപോലെ കണ്ണിനെ പൊതിയുന്ന സ്തരമാണ് കൺജക്റ്റൈവ കണ്ണിനെ പൊതിയുന്ന സ്തരമാണ് ഏത് കൺജക്റ്റൈവ അതേപോലെ തലച്ചോറിനെ പൊതിയുന്ന സ്തരമാണ് മെനിഞ്ചസ് അല്ലേ തലച്ചോറിനെ പൊതിയുന്ന സ്ഥലമാണ് മെനിഞ്ചസ് അപ്പൊ ശ്വാസകോശമാണെങ്കിൽ പ്ലൂറ ഹൃദയമാണെങ്കിൽ പെരികാർഡിയം കണ്ണാണെങ്കിൽ കൺജക്റ്റൈവ തലച്ചോറാണെങ്കിൽ മെനിഞ്ചൈറ്റീസ് ക്ലാസ് മനസ്സിലായി പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അഞ്ച് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങൾ ഞൊടിയിടയിൽ പഠിച്ചു പോകാം ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു